ശിവശങ്കരൻ രാജസ്ഥാനിൽ ബൻസാറിൽ നടത്തിയ പ്രസംഗം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി എന്താണോ മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിൽ നിന്നും മാറ്റിക്കൊണ്ട് മുസ്ലിങ്ങളെ മാത്രം മുസ്ലിങ്ങളെ ഒന്നാം കിട പൗരന്മാരാക്കും എന്ന രൂപത്തിൽ ആ പ്രസംഗം വീണ്ടും ആവർത്തിക്കുന്നു അത് തന്റെ തൊണ്ണൂറ് സെക്കൻഡ് സത്യം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സത്യത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലായി എന്ന് എന്താണ് യഥാർത്ഥത്തിൽ ബി ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മൃതി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പൊതുമണ്ഡലത്തിലുള്ള ഒരു ചർച്ച അന്ന് മു പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യം ആ കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ പ്രധാനമന്ത്രി അത് കോട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത് കോട്ട് ചെയ്ത ആള് പറയുന്നതാണ് തെറ്റ് അത് യഥാർത്ഥത്തിൽ എന്താണോ ആ അന്ന് മുഖ്യ മൻമോഹൻ സിംഗ് പറഞ്ഞത് അതല്ല പ്രശ്നം അതിനെ ഞങ്ങൾ പറയുന്നതിന് അല്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പറയുന്നതാണ് തെറ്റ് എന്ന് പറയുന്നിടത്താണ് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെയും പ്രശ്നമുള്ളത് എന്താണോ മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിനെ പ്രത്യേകിച്ച് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല അത് ശരിയാണോ അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് മാത്രമുള്ള ഒരു പ്രത്യേക അവകാശം അത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം നൽകുന്നതിൽ യാതൊരു പരാമർ ആ പരാമർശത്തിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണോ അങ്ങനെയാണെങ്കിൽ എയ്റ്റി ട്വൻറ്റി വിവാദ പരാമർശത്തിൽ എന്തിനാണ് നമ്മളെല്ലാവരും ഇത്തരത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവാദത്തിൻ്റെ ഒപ്പം നിന്നിരുന്നത് അത് തെറ്റാണ് എന്നല്ലേ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് അപ്പോൾ കാലാകാലങ്ങളിൽ ഒരു മതേതര രാജ്യത്ത് അതൊരു മൈനോറിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടങ്ങളെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിനു മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാമർശത്തെ കൃത്യമായി അതൊരു മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് അത് അദ്ദേഹത്തിന് അതിന് യാതൊരു അതല്ലെങ്കിൽ ആ മൻമോഹൻ സിംഗിന്റെ ആ വിവാദ പ്രസംഗം അതൊന്ന് താങ്കൾ വായിക്കാമോ ദേശീയ വികസന കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണല്ലോ അതിനെയാണല്ലോ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന രൂപത്തിൽ നിങ്ങൾ പറയുന്നത് നമ്മൾ നിരന്തരം വായിച്ചതാണ് മുസ്ലിം മൈനോറിറ്റീസ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ നാഷണൽ റിസോഴ്സസ് അല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വെച്ച ആ കാര്യങ്ങൾ വെച്ചു വാചകമേ ഉള്ളൂ മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി ദസ്ലിം മൈനോറിറ്റീസ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ അവർ നാഷണൽ റിസോഴ്സസ് ഇതല്ലേ മൻമോഹൻ സിംഗ് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ലൈൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ എനിക്ക് ഇത് മാത്രം അറിഞ്ഞിട്ട് വായിച്ചോളൂ അല്ല ആ പാരാഗ്രാഫ് എന്തിനാ മുഴുവൻ വായിക്കാം നിങ്ങൾ വായിച്ചോളൂ എനിക്ക് എനിക്ക് ഈ ഒറ്റ വിഷയത്തിൽ അല്ല അല്ല അത് ഇത് എൻ്റെ അർത്ഥം ഇതിനകത്താണ് സ്മൃതി എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഇങ്ങനെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഞാൻ തെറ്റായ കോട്ടാണോ ചെയ്യുന്നത് ഞാൻ തെറ്റായ കോട്ടാണോ ചെയ്യണേ മൈനോറിറ്റീസ് ദ മുസ്ലിം മൈനോറിറ്റീസ് നാഷണൽ റിസോഴ്സസ് എന്താണ് തടസ്സം മുഴുവൻ വായിക്കാൻ നിങ്ങൾ മുഴുവൻ വായിച്ചോളൂ ഞാൻ ഈ പറഞ്ഞു കേൾക്കൂ എന്നാ ഒന്ന് കേൾക്കൂ എനിക്കൊരു തടസ്സവുമില്ല ഈ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ അല്ല ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് കേൾക്കൂര് ഇത് തെറ്റുണ്ടോ തെറ്റുണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞത് കമ്പോണന്റ് പ്ലാൻസ് ഫോർ എസ് സി ആൻഡ് വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷോർ ദാറ്റ് മൈനോറിറ്റീസ് പർട്ടിക്കുലർലി ദസ്ലിം മൈനോറിറ്റി ആർ എംപവേർഡ് equitably in the fruits of development they must have the first claim of resources the center has a

ഇതല്ലാണ്ട് മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ഒന്നും കൂടി ഇടാമോ ആ ഓഡിയോ ക്ലിപ്പിംഗ് ഇല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയുടെ വായിച്ചത് എന്താണ് ഇത്ര അവ്യക്തത ഞാൻ രണ്ടാമത് വായിച്ചതിനെ കുറിച്ചല്ലല്ലോ സ്മൃതി പറഞ്ഞത് ഞാൻ അറിയാവുന്ന മലയാളം ഭാഷയിൽ പറഞ്ഞത് സിംഗിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് അതാണല്ലോ ആദ്യത്തെ ഞാൻ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് നിങ്ങൾ അത് പിയുടെ കാണരുത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ വിശദീകരണ കുറിപ്പാണ് ഞാൻ വായിച്ചത് സ്മൃതി അത് രണ്ടാമത്തെ കാര്യം അത് രണ്ടാമത്തെ ചർച്ച ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ ഒരു ലൈൻ വായിച്ചപ്പോൾ സ്മൃതി ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ അപ്പൊ സ്മൃതി പറഞ്ഞത് ഞാൻ വായിച്ച ലൈൻ ഇല്ല എന്ന രീതിയിൽ മുഴുവൻ വായിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുഴുവൻ പ്രസംഗം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രസംഗം ഞാൻ വിചാരിച്ചു മുഴുവൻ പ്രസംഗം ഇടുവായിരിക്കും മുഴുവൻ പ്രസംഗം വേണ്ട ഞാനൊരു ക്ലിപ്പ് ഇട്ട് തരാം അത് ഇവിടെ അതിവിടെ ശിവശങ്കർ അത് അതുകൊണ്ടാണ് ആ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ തന്നെ വായിച്ചത് നമുക്ക് നമ്മൾ രണ്ടുപേര് മാത്രമേ ചർച്ചയാക്കണ്ടല്ലോ ശബരിനാഥൻ പറയട്ടെ പറയട്ടെ ശ്രീ ശബരിനാഥൻ പോലെ അല്ല അങ്ങനെ പോകല്ലേ സ്മൃതി 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 ഒരൊറ്റ മിനിറ്റ് അല്ല ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ വളച്ചൊടിക്കാതെ സ്മൃതിയുടെ കയ്യിലുള്ള ക്ലിപ്പ് ഇടൂ മാറ്റി

അതിന്റെ വീഡിയോ ക്ലിപ്പ് ഇത്ര മാനിഷ്യമായ രീതിയിൽ ഇത്ര ഇത്ര അവ്യക്തമായ രീതിയിൽ ഒരു ചർച്ച എങ്ങനെ നയിക്കാൻ സ്വന്തം ഒന്നുമില്ല വീണ്ടും ബിജെപി വളച്ചൊടിച്ച ക്ലിപ്പാന്ന് പറയുന്നു ഇതാണ് നിങ്ങളുടെ കുഴപ്പം ഹോംവർക്ക് ചെയ്യാതെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളച്ച ശബ്ദം ഉയർത്തിയത് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനേഴില് ഡിസംബറിൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇതുപോലെ മൻമോഹൻസിംഗിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മണിശങ്കർ അയ്യർ സംഘടിപ്പിച്ച വിരുന്നിൽ പാകിസ്ഥാന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥരും മൻമോഹൻ സിംഗ് തമ്മിൽ വർഷം നീണ്ട ബിജെപി ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയെന്ന് പറഞ്ഞിരുന്നു നടത്തിയത് റാലിയിൽ പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നതല്ലേ അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞതും മോദിയാണ് ശ്രീ ശിവശങ്കർ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രം ശ്രീ ശബരിനാഥൻ തുടർച്ചയായി രാജസ്ഥാനിലെ പറ്റില്ല നിങ്ങൾ പ്രചരിപ്പിക്കൂ അത് ഇതിൽ കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല എന്റെ വീടുകളിലെ ഈ പണി നിർത്തിപ്പോ സ്മൃതിട്ട് സർട്ടിഫിക്കറ്റ് വേണം ഈ പണി bit with smurdi Paritikard. card